അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മുഖസൗന്ദര്യത്തിന് മുത്തുനബി തങ്ങൾ പറഞ്ഞു തന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആധുനിക യുഗത്തിൽ വലിയൊരു ശതമാനം ആളുകൾ സൗന്ദര്യവർദ്ധനികൾ വാങ്ങാൻ വേണ്ടി ഓടി നടക്കുന്നവരാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി നിരവധി ഉൽപ്പന്നങ്ങൾ സ്ത്രീ പുരുഷ ഭേദമന്യേ ഉപയോഗിച്ചു വരുന്നു. സൗന്ദര്യത്തിന് വേണ്ടി ബ്യൂട്ടി പാർലറുകൾ കയറി ഇറങ്ങുന്ന എത്രയോ സ്ത്രീകൾ അവരുടെ പൈസ പോയതല്ലാതെ സൗന്ദര്യം വർദ്ധിക്കുന്നില്ല. കൃത്രിമ രാസപദാർത്ഥങ്ങൾ അടങ്ങിയ പല ക്രീമുകൾ മുഖത്ത് പുരട്ടി സൗന്ദര്യത്തിന് പകരം രോഗങ്ങളാണ് ഇവർ വാരിക്കൂട്ടുന്നത്. അല്ലാഹു കാക്കട്ടെ, ആമീൻ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത്, തമിഴ്നാട്ടിലും മറ്റും സ്ത്രീകൾ കസ്തൂരി മഞ്ഞൾ ദേഹത്ത് പുരട്ടുന്നത് പോലെ അറബി സ്ത്രീകൾ അവരുടെ മുഖം സുന്ദരവും ആകർഷവുമാക്കാൻ സിബിർ അരച്ചു തേക്കുന്ന പതിവ് വളരെ കാലം മുതൽക്കേ നിലനിന്നിരുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. പറഞ്ഞു വന്നത്, അറബ് നാടുകളിലുള്ള സ്ത്രീകൾ മുഖം സുന്ദരമാക്കാൻ ഉപയോഗിക്കുന്ന ഔഷധ സസ്യമാണ് സിബിർ അഥവാ കറ്റാർവാഴ. പലർക്കും ഇതിന്റെ ഔഷധ ഗുണങ്ങൾ അറിയുകയില്ല. നമ്മുടെയെല്ലാം വീട്ടുവളപ്പിൽ വെച്ചുപിടിപ്പിക്കേണ്ട ഒരു സസ്യമാണ് കറ്റാർവാഴ. അറബിയിൽ സിബിർ എന്നും മലയാളത്തിൽ കറ്റാർവാഴ എന്നും ഇംഗ്ലീഷിൽ അലോ എന്നും ഇതിനെ പറഞ്ഞു വരുന്നു. ഒരിക്കൽ ഉമ്മു സൽമ റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ സന്ദർശിച്ചു. അന്നേരം ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ അവരുടെ മുഖത്ത് സിബിർ പുരട്ടിയിരുന്നു. ഇത് കണ്ട മുത്തുനബി തങ്ങൾ ഉമ്മു സൽമയോട് ചോദിച്ചു, ഉമ്മു സൽമ, എന്താണ് നീ മുഖത്ത് പുരട്ടിയിരിക്കുന്നത്? ഉമ്മു സൽമ പറഞ്ഞു, ഇത് സിബിർ ആണ്, കറ്റാർവാഴയുടെ നീരാണ്. ഇത് കേട്ട ഉടനെ നബി തങ്ങൾ പറഞ്ഞു, ഇത് മുഖത്തെ സുന്ദരമാക്കുന്നു, ഇത് രാത്രി മാത്രം പുരട്ടുക, പകലിൽ പുരട്ടരുത് എന്ന് മുത്തുനബി തങ്ങൾ ഉമ്മു സൽമയോട് പറഞ്ഞ ഹദീസ് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുഖത്ത് കറുത്ത പാടുകളോ ചുളിവുകളോ കലകളോ ഉണ്ടെങ്കിൽ കറ്റാർവാഴയുടെ ഉള്ളിലെ വെളുത്ത വഴുവഴുപ്പുള്ള മാംസളമായ ആ ജെല്ല് രാത്രി പുരട്ടുക. മുത്തുനബി തങ്ങൾ പറഞ്ഞ ഒരു ഔഷധമെന്ന നിലയിൽ മുഖത്ത് പുരട്ടുക, പകലിൽ ഒരിക്കലും പുരട്ടരുത്. ഇൻഷാ അല്ലാഹ് നല്ല മാറ്റം പ്രതീക്ഷിക്കാം. മുഖത്തെ വേണ്ടാത്ത കലകളെല്ലാം പോയി കിട്ടുന്നതാണ്. അതുപോലെ അല്പനേരം കറ്റാർവാഴ ഇലകൾ വെള്ളത്തിൽ ഇട്ടുവെക്കുക. കറ്റാർവാഴയുടെ മഞ്ഞക്കര പോയ ശേഷം അതിന്റെ ഉള്ളിലെ വെളുത്ത ജെല്ലാണ് മുഖത്ത് പുരട്ടേണ്ടത്. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ കാണിച്ചു തന്ന ഫേസ് ക്രീം ഇനി മുതൽ സ്ത്രീകൾ ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും.